നമസ്കാരം കൂട്ടുകാരേ, ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നി നാടൻ ഒരു പഴയ പലഹാരവുമായിട്ടാണ്. ആദ്യമൊക്കെ നമ്മുടെ വീടുകളിൽ വൈകുന്നേരം ചായക്കൊപ്പം അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വെച്ചു കൊടുത്തിരുന്നതാണ്. അരി വറുത്ത് പൊടിച്ചതും തേങ്ങയും ശർക്കരയും ചേർത്ത് കുഴച്ചുണ്ടാക്കുന്ന ഒരു പൊടി പലഹാരമാണിത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നല്ല ടേസ്റ്റിയാണ്, നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരി വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗള് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പുഴുങ്ങലരിയാണ് കേട്ടോ അതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടിയിലിട്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വറന്ന് കിട്ടണം കേട്ടോ, പൊട്ടി വറന്ന് വരണം. അപ്പോൾ നമുക്ക് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ പാകത്തിലാണ് നമുക്ക് അരി വറന്ന് കിട്ടേണ്ടത്. കണ്ടോ എല്ലാം നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറ്റാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ വറുത്ത അരി ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല പൊടിയായി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ച് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ നല്ല പച്ച തേങ്ങ ഞാൻ എന്താ ഒരു ചെറിയ ബൗള് തേങ്ങ ചിരകി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വലിയ അച്ച് ശർക്കരയാണ് കേട്ടോ, ചെറിയ അച്ചാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. ഒരു വലിയ അച്ച് ശർക്കര ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചീകിയെടുക്കണം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം നമ്മുടെ ഈ തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ ചീകി എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ ശർക്കരയിലെ അതും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും ശർക്കരയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചടിച്ചാൽ ചിലപ്പോൾ തേങ്ങയൊന്നും അത്ര ക്രഷായി കിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ ഈ ഒരു പാകത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അടിച്ച് മിക്സി തന്നെ അടിക്കണമെന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവെച്ച് നന്നായി തിരുമ്പി എടുത്താലും മതി. അപ്പോൾ നമ്മുടെ പുട്ടിനൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്ന പോലെ നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ ഈ ഒരു പാകത്തിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടീസ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മിക്സിയിലില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടാണെങ്കിലും തിരുമ്പെടുക്കാവുന്നതാണ് ഉള്ളൂ കേട്ടോ. അപ്പോൾ മിക്സിയിലാകുമ്പോൾ നല്ല പൂരപ്പൊടിയൊക്കെ പാകത്തിന് നമുക്ക് അതുപോലെ തന്നെ നന്നായിട്ട് ഇത് കിട്ടും. ഇനി നമുക്ക് ഇതൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നാളികേരം ചിരുകിയത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ചെറുതായിട്ട് തൂവി കൊടുക്കുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ, ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ടായിട്ട് ഞാൻ കുറച്ച് ശർക്കരയുടെ തരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പഴയ തലമുറയുടെ നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. മിക്കർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കാം ഇത്. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണും വരെയും. ബൈ.